നമസ്കാരം. അസമിൽ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കാഴ്ചവെച്ച എൻ ഡി എ. 5 നിയമസഭാ സീറ്റുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ 3 സീറ്റിൽ ബി ജെ പിയും 2 സീറ്റിൽ സഖ്യകക്ഷിയുമാണ് ജയിച്ചത്. അസമിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന തൗറയിലും മറിയാനയും ബി ജെ പി പിടിച്ചെടുത്തു. തൗറയിൽ ബി ജെ പിയുടെ സുശാന്ത ബോർഗോഹൈനാണ് വിജയിച്ചത്. 30,561 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം. നേരത്തെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ നേതാവാണ് സുശാന്ത. കോൺഗ്രസിൽ 2 തവണ എം എൽ എ ആയിരുന്നു. അതേസമയം കോൺഗ്രസ് വിട്ടെത്തിയ മറ്റൊരു സ്ഥാനാർത്ഥിയായ രൂപ്ജ്യോതി കുർമിയാണ് മറിയാനി മണ്ഡലത്തിൽ വിജയിച്ചത്. 40,104 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ലോഹിത് കോൻവാറിനെ കുർമി പരാജയപ്പെടുത്തിയത്. തേയില ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള പ്രമുഖ നേതാവായ കുർമി 2006 മുതൽ മരിയാനയിലെ കോൺഗ്രസ് എം എൽ എ ആയിരുന്നു. ഭവാനിപൂർ മണ്ഡലത്തിലും ബി ജെ പി സ്ഥാനാർത്ഥിക്കാണ് വിജയം. ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച ഫണിദർ താലൂക്ക്ദാർ 25,641 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം നിലനിർത്തിയത്. നേരത്തെ എ ഐ യു ഡി എഫ് ടിക്കറ്റിൽ ഇവിടെ മത്സരിച്ച് വിജയിച്ച ഫണിദർ ബി ജെ പിയിലേക്ക് മറുകണ്ണം ചാടിയതോടെയായിരുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നത്. ബി ജെ പിയുടെ സഖ്യകക്ഷിയായ യു പി എൽ സ്ഥാനാർത്ഥി ജിറോൺ ബസുമാറ്ററിയാണ് ഗോസെഗോൺ സീറ്റിൽ വിജയിച്ചത്. തമുൾപൂരിലും യു പി പി എല്ലിനാണ് വിജയം. ഇവിടെ ജോളൻ ഡൗമറിയാണ് വിജയിച്ചത്. 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം. സിറ്റിംഗ് എം എൽ എ മാരുടെ മരണത്തെ തുടർന്നാണ് ഗോസെഗാവിലേക്കും താമൽപൂരിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അതേസമയം ഭവാനിപൂർ, മരിയാനി, തൗറ എന്നീ സീറ്റുകളിൽ എം എൽ എ മാർ ബി ജെ പിയിലേക്ക് ചേരുന്നതിനായി രാജിവെച്ചതോടെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 3 അംഗങ്ങളുടെ വിജയത്തോടെ 126 അംഗ നിയമസഭയിൽ ബി ജെ പിയുടെ അംഗബലം 62 യു പി എല്ലിന്റെ അംഗബലം 7 എൻ ഡി എ സഖ്യകക്ഷിയായ എ ജെ പിക്ക് 9 എം എൽ എ മാരാണ് ഉള്ളത്. അതേസമയം മറുവശത്ത് കോൺഗ്രസ് അംഗബലം 27 എ ഐ യു ഡി എഫിന് 15 അംഗങ്ങളുണ്ട്. ബി പി എഫിന് 3 സി പി എമ്മിന് 1 അംഗവുമാണ് ഉള്ളത്. ഒരു സ്വതന്ത്ര എം എൽ എയുമുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ രംഗത്തെത്തി. അസാമിൽ ബി ജെ പിയും സഖ്യകക്ഷികളും ഉപതെരഞ്ഞെടുപ്പിൽ കൂറ്റൻ വിജയം രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. മോദിയിലുള്ള ജനവിശ്വാസത്തിന്റെ അംഗീകാരമാണിത്, ഹിമന്ത ട്വീറ്റ് ചെയ്തു. അതേസമയം മറ്റൊരു വടക്കുകിഴക്കൻ സംസ്ഥാനമായ മേഘാലയയിൽ ആകെയുള്ള ഒരു സീറ്റിൽ എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി പി ആണ് മുന്നേറുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.